ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കി, അടിപൊളി കളറല്ലേ നോക്കി. നല്ലൊരു ഓറഞ്ചും, സാധാരണ നമുക്ക് ഇങ്ങനത്തെ കളറുകളൊക്കെ വളരെ വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുള്ള നല്ല വലിയ ഫ്ലവറാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിങ്ങനെ ഒരു കൊല പോലെ ചുറ്റും കട ഇങ്ങനെ കിടക്കണേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ചെറിയൊരു തൈയാണ്, പക്ഷെ നല്ല മദർ പ്ലാന്റ് ആണ്. ചെറിയ തൈയാണെങ്കിലും മദർ പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്കിത് ഇതിൽ നോക്കി ഒരു കുഞ്ഞു തൈ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്കിതിന് വേറൊരു തൈയാക്കാം. അപ്പം ഇത് നോക്കട്ടെ. ഓ, പേരൊന്നും വായിക്കാൻ പറ്റാത്ത പേരാണ്, വായിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഇതാണ്, നല്ലൊരു ഓറഞ്ച് കളർ, അതിൽ നിറയെ ഡോട്ടുണ്ട്. അപ്പോൾ വാൻഡ ഓർക്കിഡ്സിന് പ്രത്യേകിച്ച് വേറെ പരിചരണങ്ങളോ കാര്യങ്ങളോ നമുക്ക് വേണ്ട. ഇതുപോലെ നമുക്കൊരു കമ്പിയിൽ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇത് ഒത്തിരി നാളാകുമ്പോഴേക്കും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകും. ഇവിടെയും രണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, മൂന്നെണ്ണം. ഇപ്പോൾ ഓൾറെഡി മൂന്ന് തൈകൾ വേറെ ചെറുത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ പി കെ ആണ്. എൻ പി കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. 19 19 19 നമ്മൾ സ്പ്രേ ചെയ്താണ് കൊടുക്കാറ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് മൊത്തം ഇങ്ങനെ നനക്കാറുണ്ട്. താഴത്തെ ഈ വേരുകളൊക്കെ നമ്മൾ നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ മഴയായതുകൊണ്ട് മഴയത്ത് നനഞ്ഞ് കണ്ട വെള്ളം നിൽക്കണമൊക്കെ നനഞ്ഞ് അങ്ങനെ കിടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വന്നത് എടുത്തിപ്പോൾ മാറ്റിയിട്ടാണ്. നല്ല ഭംഗിയുണ്ട്, പൂ കാണാൻ നല്ല രസമാണ്. നമ്മൾ ഇതിൽ ഇതിലുപോലെയല്ല, നേരിട്ട് നല്ല രസമുള്ളൊരു നല്ലൊരു കളർ. നമ്മൾ ഈ കളറൊന്നും അങ്ങനെ കാണാത്തതാണ്. പൂക്കളിൽ ഇങ്ങനത്തെ കളറുകൾ വളരെ കുറവാണ് കാണുന്നത്. അപ്പോൾ അതിൽ നോക്കിയൊരു എന്തോ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ എന്തോ ഒരു സാധനം പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. നല്ല രസമുണ്ട്, നല്ല കട്ടിയുള്ള നല്ല ഇതളകളും. സൂപ്പറാട്ടോ, കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് മൊക്കാറയിലൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്, നോക്കട്ടെ. അത് ഇത്തിരി പൊക്കത്താണ് കേട്ടോ. മേളിൽ കിടക്കുന്ന മൊക്കാറ, മൊക്കാറോയും ഏകദേശം അതുപോലെയാണ്. പക്ഷേ ഫ്ലവർ വ്യത്യാസമുണ്ട്, കാണിച്ചു തരാം. കണ്ട അതിൻ്റെ ഫ്ലവർ നോക്കിക്കേ. നല്ല ഒരേപോലത്തെ കട്ടിയുള്ള ഫുള്ളും, പക്ഷേ ഇതിൻ്റെ ഫ്ലവർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഹാങ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിന് ഇത് കുറച്ച് വലുതാണ്. കണ്ട മുക്കാറ് ഇതുപോലെ വലുതായിരിക്കും, വാൻഡ ഇതുപോലെ ചെറുതായിരിക്കും. അതിന് മുട്ടകൾ വന്നിട്ട് വിരിഞ്ഞ് തീർന്നിട്ടില്ല. കണ്ട ഇനി ഒത്തിരി വിരിയാനുണ്ട്. പൂ നല്ല രസമുണ്ട്, നല്ലൊരു മജന്ത, ഡാർക്ക് മജന്ത. ഇതാണ് നമ്മുടെ ഇന്ന് വിരിഞ്ഞേക്കണ രണ്ട് പൂക്കൾ, മൊക്കാറോയും വാൻഡയും രണ്ടും വിരിഞ്ഞിട്ടുണ്ട്.